ലൈഫ് ഈസ് ഗ്രീൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പണ്ടുകാലം മുതൽക്ക് തന്നെ ചക്ക പല രീതിയിലും വീടുകളിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അതിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതി എന്ന് പറയുന്നത് തന്നെ ചക്ക വരട്ടി വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടേതാ ഞങ്ങളുടെ ഈ പ്ലാവിലും ഒരുപാട് ചക്കകൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്ലാവിന് ഇത്തിരി മധുരം കുറവാണെന്നുള്ളത് കൊണ്ട് ഞാനത് കൂടുതലും കറികൾക്കോ അല്ലെങ്കിൽ ഇടിച്ചക്ക പരുവത്തിലൊക്കെ എടുക്കാണ് ചെയ്യാറ് എന്നാലും കുറേ ചക്കകൾ പിന്നെ പഴുത്ത് കിട്ടാറുണ്ട് അപ്പോൾ ചക്കയ്ക്ക് പ്രിയ ഉള്ളതുകൊണ്ട് അങ്ങനെയും കഴിക്കും ചക്കയായിട്ടും കഴിക്കും ചിലപ്പോൾ അത് ചക്ക വരട്ടി ഞങ്ങൾ ചക്ക വരിക എന്നും പറയാറുണ്ട് അപ്പോൾ ചക്ക ഇന്നിപ്പോൾ അവിടെ ചക്ക വരുക എന്നുള്ള ശ്രമത്തിലാണ് അപ്പോൾ നമ്മൾ ചക്കയൊക്കെ അതാ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ചുളയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവും അതിൻ്റെ ഒരു ചകിണിയും അതൊക്കെ കളഞ്ഞിട്ട് നമ്മളത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കുകയാണ് അപ്പം കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷമാണ് ചക്ക വരട്ടാനായിട്ട് ഉരുളിയിലിട്ടിട്ട് അത് വരട്ടാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ചക്ക വരട്ടുമ്പോൾ സ്വാദിനും അതുപോലെ തന്നെ നല്ലതാണ് അല്പം തേങ്ങാപ്പാൽ ഇപ്പം ഇവിടെ ഞാൻ ഒരു തേങ്ങ ഒരു വലിയ തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ പാൽ കൂടി പിഴിഞ്ഞെടുക്കുകയാണ് പിന്നെ നമ്മൾ കൂടെ ചേർക്കുന്നത് ഇപ്പം ഇവിടെ ഇത് വേവിച്ചിരിക്കും ചക്ക വേവിച്ചിട്ടുണ്ട് പിന്നെ അല്പം ശർക്കര അതുപോലെ തന്നെ നമ്മൾ പിഴിഞ്ഞ ആ ഒരു തേങ്ങാപ്പാല് അതിൻ്റെ ഒന്നാം പാല് മാത്രമാണ് നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളു അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ചക്ക വരട്ടാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ ഇത് വേവിച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ അതൊക്കെ കുറഞ്ഞുല്ലോ ഇനി ഉരുളി അടുപ്പത്ത് വെച്ചിട്ടാണ് അപ്പം ഞാൻ ഗ്യാസുമേ ചക്ക വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഗ്യാസ് ചിലവുള്ള കാര്യമല്ലേ അപ്പം അവിടെ വലിയൊരു ഉരുളിയിൽ ചക്ക വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാണ് അതിലേക്ക് അല്പം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലരുടെ ചക്ക നല്ല മധുരമുള്ള ചക്കയാകുമ്പോൾ ശർക്കര അധികം ചേർക്കേണ്ടി വരില്ല എൻ്റെ ചക്ക ഇവിടെ ഇത്തിരി മധുരം കുറവുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ശർക്കരയെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ തീ കത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് പാകമായിട്ട് വരുമ്പോൾ ഒന്ന് വറ്റി വരുമ്പോൾ ഒരുപാടല്ല നമ്മൾ കരുതി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചക്കവരട്ടിക്ക് ഒരു പ്രത്യേക സ്വാദായിരിക്കും മാത്രമല്ല ഈ ഒരു തേങ്ങാപ്പാൽ അത് അപ്പോൾ ചിലർ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ചക്കവരട്ടി കേടാകില്ല എന്ന് പക്ഷേ ചക്കവരട്ടി ഒരിക്കലും കേടാകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ചക്കു മുഴുവനും നമ്മളത് വരട്ടിയെടുത്ത് നല്ല ഡ്രൈ ആയി വരുമ്പോഴേക്കും ഈ ഒരു തേങ്ങാപ്പാൽ ഏതാണ്ട് ഒരു വെളിച്ചെണ്ണയുടെ പരുവത്തിലേക്ക് മാറിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്കതിലേക്ക് അധികം വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ശുദ്ധമായ തേ തേങ്ങാപ്പാലാണ് ഈ ഒരു ചക്ക വരട്ടിയിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു ഇനി വീണ്ടും നല്ല രീതിയിൽ തീ കത്തിച്ച് കൊടുക്കാം അപ്പം കണ്ടു ഇതാ ഇതുപോലെ ചക്കവരട്ടി പാകമാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു ഉരുളിയും അതുപോലെ തന്നെ നല്ലൊരു കൈലും ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തീ കത്തിക്കൊണ്ടിരിക്കണം പിന്നെ ഇത് ഒരു അല്പം ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ് ഇനിയിപ്പോൾ നമുക്കിതാ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അത് നമ്മുടെ എനിക്കിപ്പോൾ അവിടെ നെയ്യ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളതിങ്ങനെ ഇളക്കി വരുമ്പോഴേ ഈ ഒരു ഉരുളിയിൽ അത് പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം കണ്ടു ഇതിൻ്റെ കളർ മാറി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും അല്ലേ അപ്പോൾ അതങ്ങനെ പതുക്കെ പതുക്കെ ഇതിൻ്റെ ഒരേ സ്റ്റെപ്പ് கலர் பதுக்க மாறி െ ഇളക്കൽ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കണം അതിങ്ങനെ ആ ഒരു ജലാംശം കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കളറും ഇതാ മാറി മാറി മാറിയതൊക്കെ കണ്ടു ഒരു ബ്രൗൺ നിറത്തിലേക്ക് അത് വന്ന് തുടങ്ങുകയാണ് പിന്നെ നമ്മളിതിൻ്റെ ഒരു പാകം എന്നൊക്കെ പറയുമ്പോൾ നോക്കിയേ ഇപ്പോൾ ഇതുവരെയും ചട്ടിയിൽ ആകൊക്കെ ഇടുന്നിട്ട് അടിപിടിച്ചും പറ്റി പിടിച്ചിട്ടൊക്കെ ഇരുന്നേറുന്നത് പതുക്കെ പതുക്കെ വിട്ട് വിട്ട് വരാൻ തുടങ്ങും കണ്ടോ ഇതിങ്ങനെ നമ്മൾ ആ ഒരു ചട്ടുകം കൊണ്ട് എടുക്കുമ്പോൾ അതിങ്ങനെ അധികം പറ്റി പിടിക്കാതെ തന്നെ നല്ല സുഖസുന്ദരമായിട്ട് അതിങ്ങനെ വിട്ട് വിട്ട് ഒരു ബോൾ പോലെ നമുക്കത് എവിടേക്ക് വേണമെങ്കിലും അത് മാറ്റിയിടാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു ചക്കവരട്ടി പതുക്കെ പതുക്കെ അത് പാകമായി തുടങ്ങി എന്നാണ് അത് അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നല്ല രീതിയിൽ അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമ്മളത് എപ്പോഴും അടുപ്പിൻ്റെ അവിടെ എപ്പോഴും ആളുണ്ടായിരിക്കണം എപ്പോഴും നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ നല്ല രീതിയിൽ ഇളക്കുക അപ്പൊ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഒരു ചൂടും ഇതൊക്കെ തീയൊക്കെ കിട്ടേണ്ടതാണല്ലോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പാകം എങ്ങനെയുണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു സൂത്രമുണ്ട് അതായത് ഇത്തിരി ചക്ക കയ്യിലെടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എന്ന് വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കുക അപ്പോൾ അതേ കയ്യിൽ കണ്ടോ ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ അർത്ഥം ചക്ക നല്ല പാകമായി തുടങ്ങിയതാണ് നമ്മുടെ കയ്യിൽ അത് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവളയില് അത് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പാകമായിട്ടില്ല എന്നാണ് അപ്പം ഞാനവിടെ ചക്ക അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും ഒന്നുകൂടി ഇതാക്കി നോക്കുമ്പോൾ നല്ല ചൂടുണ്ട്ട്ടാണ് അതുകൊണ്ടാണ് ഒന്നുകൂടി വെള്ളയിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ കണ്ടു അത് ഒരിത്തിലും അത് അതിൻ്റെ ഒരു അംശം പോലും ഇവിടെ ആകുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അത് ഉരുട്ടാനായിട്ട് സാധിക്കുന്നുണ്ട് കണ്ടു ഇതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു വിധം അതിൻ്റെ ഒരു പാകമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി അധികം നേരം ഇനി ഉരുളിയിൽ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇപ്പം അതായത് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടു നല്ല രസമായിട്ട് ആ ഒരു ഉരുള പോലെ തന്നെ ഇനി ബാക്കി ഇതാണ് അവിടെ ഇരിക്കുന്നുണ്ട് അതും ഇതുപോലെ നല്ല ഒരു ബ്രൗൺ നിറത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഇതാ നമ്മളിതാ പതുക്കെ ഒരു വെള്ള പ്ലേറ്റിലേക്ക് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ജലാംശം അല്പം പോലും ഉണ്ടാകാൻ പാടില്ല ജലാംശം ഉണ്ടെങ്കിൽ ആ ഒരു ചക്കവരട്ടി ചക്കവരട്ടി പൊതുവെ നമ്മൾ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളത് എടുത്തു വെക്കുന്നത് അപ്പോൾ ജലാംശ അല്പം പോലും ഇല്ലാതെ ഇതാണ് ഇപ്പം ഞാനിതാ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ അതിൽ എയർടൈറ്റായിട്ട് തന്നെ നമുക്കത് എടുത്തു വെക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാനിത് നന്നായിട്ട് അടച്ച് അപ്പം നമ്മൾ സാധാരണ ചക്കവരട്ടി എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് എപ്പോഴെപ്പോഴും നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എപ്പോഴെപ്പോഴും തുറക്കാനായിട്ട് പാടില്ല എപ്പോഴും തുറന്നു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് എന്തെങ്കിലും അത് കേടായി പോകാനോ പൂപ്പലോ മറ്റും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കാനായിട്ട് കുറേ നാൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ല നീറ്റായിട്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിൽ നല്ല വൃത്തിയായിട്ട് അത് അടച്ചു വച്ച് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം നമ്മള് എപ്പോഴെപ്പോഴും കഴിക്കാനായിട്ട് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കഴിക്കാനെടുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് നല്ലത് അല്ല നമ്മളത് ഉപയോഗിക്കുന്നില്ല നമ്മളിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പുറത്ത് വെച്ചാലും കേടാവില്ല ഒരുപാട് നാള് അത് കേടാവാതിരിക്കും അപ്പോൾ നിങ്ങൾ പല രീതിയിലും ഒരുപക്ഷെ ചക്കവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകാം തേങ്ങാപ്പാൽ ചേർത്ത് നിങ്ങൾ ചക്കവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം ഇത് നല്ല രുചിയും അതുപോലെ തന്നെ നല്ല മണമൊക്കെ ആയിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഗുഡ് ബൈ താങ്ക് യു